റമദാൻ കാലമാണ്. റമദാൻ കാലത്തെ വ്രതത്തിൻ്റെ അനുഷ്ഠാനങ്ങളുടെ ഒക്കെ സന്ദേശം ഭരതനാട്യ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് കലാമണ്ഡലത്തിലെ ഗവേഷക വിദ്യാർത്ഥി കണ്ണൂർ പിലാത്തറ സ്വദേശി ഹരിത തമ്പാൻ. സൂഫി സംഗീത പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ നൃത്തം ഇതിനകം തന്നെ ശ്രദ്ധ നേടി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലോക്ക്ഡൌൺ കാലത്ത് നിരവധി പരീക്ഷണങ്ങൾ നൃത്തത്തിൽ നടത്തിയിട്ടുള്ള ആളാണ് ഹരിത എന്നുകൂടി ചേർത്ത് വെക്കുന്നു ഈ റിപ്പോർട്ടിനൊപ്പം. നമുക്ക് ഹരിതയുടെ ഈ പുതിയ നൃത്തരൂപം കാണാം. ഭാര്യ കലാമണ്ഡലം ഡോക്ടർ ലത മകളെ നൃത്തം പരിശീലിപ്പിക്കുമ്പോൾ നാടക സംവിധായകൻ കൂടിയായ തമ്പാൻ കാമ്പ്രത്ത് സ്റ്റേജ് ഒരുക്കുന്നു. പിലാത്തറയിൽ ലാസ്യ കലാക്ഷേത്ര എന്ന നൃത്തവിദ്യാലയം നടത്തുന്ന ഈ കലാകുടുംബം ലോക്ക്ഡൌൺ കാലത്തെ അതിജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. സൂഫി പ്രാർത്ഥനാഗീതത്തെ ഹരിത ഭരതനാട്യത്തിലൂടെ അവതരിപ്പിച്ചത് ഈ നോമ്പുകാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇത് റംസാൻ കാലത്ത് അതിങ്ങനെ ഷെയർ ചെയ്തു പോകുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിഷയം വേണ്ടിയിട്ട് അവർ ഈ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് എല്ലാവരും ഫോർവേഡ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായി. കേരള കലാമണ്ഡലത്തിൽ ഗവേഷണ വിദ്യാർത്ഥിനിയായ ഹരിതയുടെ ചിലമ്പെന്ന നൃത്തശില്പം നിയമസഭയിലടക്കം നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. ചണ്ടാള രൂപം പൂണ്ട് ശിവൻ വഴിയിൽ നിൽക്കുമ്പോൾ ശങ്കരാചാര്യർ ആട്ടിപ്പായിക്കുന്ന രംഗം, ജാതി ചിന്തയ്ക്ക് നേരെ പൊട്ടൻ തെയ്യമുതിർക്കുന്ന ചോദ്യശരങ്ങൾ, ശിവൻ ഓരോന്നായി ചോദിക്കാം. ഞങ്ങളുടെ കുപ്പയിലെ വാഴപ്പഴം അല്ലേ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത്, ഞങ്ങളുടെ പൂക്കളല്ലേ നിങ്ങൾ കൊടുക്കുന്നത്. പെട്ടെന്ന് ആ ചിലമ്പിൻ്റെ ശബ്ദത്തിൽ പൊട്ടൻ തെയ്യം ബാക്കിൽ നിന്ന് പറയുന്നത്, അവിടെ കണ്ടുവാ, ഇവിടെ കണ്ടുവാ, ഇങ്ങനെ കണ്ടുവാ, അങ്ങനെ കണ്ടുവാ, നീ എന്താ കാണുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കത് പറയാനറിയില്ല. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രതീഷ് കപ്പോത്തിനൊപ്പം നൗഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.